ഹെൽമറ്റ് ഇല്ലാത്തവർക്ക് പെട്രോൾ നൽകില്ലെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷനോട് നിർദ്ദേശം നടപ്പിലാക്കുമെന്ന് ഗതാഗത മന്ത്രി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രം ഉത്തരവ് പിൻവലിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ബംഗ്ലാദേശിൽ കമാൻഡോ ഓപ്പറേഷൻ പൂർത്തിയായിരിക്കുന്നു. ഗുൽഷാനിലെ റെസ്റ്റോറൻറ്റിൽ ഭീകരർ ബന്ദികളാക്കിയവരെ സൈന്യം മോചിപ്പിച്ചു. ഇന്ത്യക്കാരനും ജപ്പാൻകാരനും ഉൾപ്പെടെ 13 പേരെ രക്ഷപ്പെടുത്തി. 6 ഭീകരരെ സൈന്യം വധിച്ചു. 2 പേരെ പിടികൂടി. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ IS ഏറ്റെടുത്തു. എന്നാൽ IS പങ്കിനെക്കുറിച്ച് സ്ഥിരീകരണമില്ലെന്ന് അമേരിക്ക അറിയിച്ചു. വിശദാംശങ്ങളുമായി എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിൽ നിന്നും എല്ലാവരെയും ബന്ദികളാക്കപ്പെട്ട എല്ലാവരെയും മോചിപ്പിച്ചുവോ? ഇപ്പോഴത്തെ അവസ്ഥ പ്രജീഷ്? ധാക്കയിലെ നയതന്ത്ര കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സുപ്രധാന തന്ത്രപ്രധാന കേന്ദ്രമായ ഗുൽഷാനിലെ ഹോളി ആർട്ടിസൺ റെസ്റ്റോറൻറ്റിലാണ് തീവ്രവാദി ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി പ്രാദേശിക സമയം 9:30 തീവ്രവാദി സംഘം വാഹനത്തിലെത്തി റെസ്റ്റോറൻറ്റിലേക്ക് ഇരച്ചു കയറുകയും വെടിയുതിർക്കുകയും ചെയ്തത്. ആദ്യം ഹോട്ടൽ ഷെഫിനെ ബന്ദികളാക്കുകയും തുടർന്ന് റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന മറ്റുള്ളവരെ കൂടി ബന്ദികളാക്കുകയും ചെയ്തു. തുടർന്നാണ് സൈന്യവും ഈ തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത്. ഏകദേശം 10 മണിക്കൂർ നേരത്തോളമാണ് ഏറ്റുമുട്ടൽ നീണ്ടുനിന്നത്. ഇതിൽ 5 തീവ്രവാദികളെ വധിക്കുകയും 2 പേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല. 13 ബന്ദികളാക്കി വെച്ച 13 പേരെ രക്ഷപ്പെടുത്തി. ഇതിൽ ഒരു ഇറ്റാലിയൻകാരനും ഒരു ഇന്ത്യക്കാരനും ഉണ്ട് എന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. എന്നാൽ 20-ലധികം പേർ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ അല്പസമയത്തിനകം തന്നെ സർക്കാർ പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു സംഭവത്തെ നോക്കിക്കണ്ടത്. പ്രത്യേകിച്ചും ധാക്കയിലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതീവ സുരക്ഷാ മേഖലയാണിത്. എംബസികൾ, എല്ലാ രാജ്യങ്ങളുടെയും എംബസികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. എംബസി ഉദ്യോഗസ്ഥർ ഭക്ഷണം കഴിക്കാനുമായി മറ്റും സ്ഥിരമായി വരുന്ന റെസ്റ്റോറൻ്റാണ് ഇവിടെ. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം സുരക്ഷാ വീഴ്ചയാണെന്നുള്ള വിലയിരുത്തലുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റുമുട്ടൽ അവസാനിച്ചിരിക്കുന്നു. തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. എത്ര തീവ്രവാദികൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ദൃക്സാക്ഷികൾ, റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് 8 പേർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു തീവ്രവാദി രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാക്കയിലെ ബംഗ്ലാദേശിലെ മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം, IS ലക്ഷ്യം നയതന്ത്ര മേഖല, നയതന്ത്ര ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, മറ്റ് എംബസികൾക്ക് നേരെയൊക്കെ ഒരു ആക്രമണം അയച്ചുവിട്ട് ശക്തമായ ഒരു മെസ്സേജ് നൽകുക എന്നതായിരുന്നു IS അല്ലെങ്കിൽ സ്ഥിരീകരണമില്ലെങ്കിൽ കൂടിയും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പ്രജീഷ്, ഈ തീവ്രവാദി ആക്രമണത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ കൂടിയും ചില നിഗമനങ്ങൾ, കുറച്ച് ദിവസം മുമ്പ് ബംഗ്ലാദേശിൽ നിന്നും IS തീവ്രവാദികൾ എന്ന പേരിൽ നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൻ്റെ ഒരു പ്രതികാരമാണോ ഈ ആക്രമണം എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും IS തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. IS ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിൽ കൂടിയും US പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെ ഇക്കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ എന്നുള്ള പേരിൽ IS തീവ്രവാദികൾ ചിലരുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ തന്ത്രപ്രധാന മേഖല കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണം അന്താരാഷ്ട്ര സമൂഹത്തിന് അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് തന്നെ നൽകുന്ന ഒരു താക്കീതായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ഈ ഒറ്റ ആക്രമണത്തിലൂടെ ഈ ആക്രമണം ലക്ഷ്യം നേടുകയായിരുന്നെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ ഗുരുതരാവസ്ഥ സംഭവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെ അന്താരാഷ്ട്ര സമൂഹവും വളരെ ഗൗരവത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. പ്രജീഷ്, എം സന്തോഷാണ് ധാക്കയിലെ ഭീകരാക്രമണം സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ പ്രതികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായെന്ന് വ്യക്തമായതോടെ പ്രതിയെ ഇന്ന് ദില്ലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ പ്രതികൾക്ക് പ്രായപൂർത്തിയായില്ലെന്ന രക്ഷിതാക്കളുടെ വാദത്തെ തുടർന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ജുവനൈൽ ഹോമിലേക്ക് പ്രതികളെ മാറ്റിയിരുന്നു. വിശദാംശങ്ങളുമായി മനുശങ്കർ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, ആക്രമണം നടത്തിയ കട ഉടമയുടെ പാൻ മസാല വിൽപ്പനക്കാരൻ്റെ മകൻ
മകനെ കുറിച്ചാണെന്ന് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിശദാംശങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. എപ്പോഴായിരിക്കും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക? മറ്റ് അന്വേഷണത്തിന്റെ ദിശ കൂടി. പ്രതീക്ഷ, ഈ പ്രതിയെ ഇപ്പോൾ ഹാജരാക്കുന്നത് ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടി അടുത്താകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ മലയാളി വിദ്യാർത്ഥി രജിത്തിനെ കൊലപ്പെടുത്തിയ 2 പ്രതികളും പ്രായപൂർത്തിയാകാത്തവർ എന്ന രക്ഷിതാക്കളുടെയും പോലീസിന്റെയും വാദം ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഇത് സ്ഥിരീകരിക്കുന്നതുവരെ ജുവനൈൽ ഹോമിൽ പ്രതികളെ പാർപ്പിക്കുവാനും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ടിരുന്നു. തുടർന്ന് ഈ പ്രതിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും മറ്റും പരിശോധിച്ചതിലൂടെ പ്രതിക്ക് 18 വയസ്സും 3 മാസവും പ്രായമായതായി പോലീസ് തന്നെ സ്ഥിരീകരിച്ചു. 2 പ്രതിക്ക് 16 വയസ്സാണ് പ്രായമെന്നും പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി. അതിനാൽ പ്രായപൂർത്തിയായ അലോക് എന്ന പേരുള്ള പ്രതിയെ ഇന്ന് 4 മണിയോടുകൂടി ദില്ലി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കും. പ്രതിയെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്തേക്കുമെന്നാണ് അറിയുന്നത്. നിലവിൽ ഈ പോലീസ് FIR-ലടക്കം ഈ അലോക്കിന്റെ പേര് മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. മറ്റൊരു പ്രതിയെ അജ്ഞാതനായ ഒരാൾ എന്ന് മാത്രമാണ് FIR-ൽ സൂചിപ്പിക്കുകയും ചെയ്തത്. ഇത് കൂടാതെ പാൻ മസാല കടയുടമയെ കൂടുതൽ ചോദ്യം ചെയ്യാതെ പോലീസ് ഇന്നലെ തന്നെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നും മലയാളി സമൂഹവും മറ്റും ഈ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതും ആക്രമിക്കപ്പെട്ടതുമായ സ്ഥലത്ത് ഒത്തുകൂടി പ്രതിഷേധ ധർണ മറ്റും നടത്തുന്നുണ്ട്. ഈ സ്ഥലത്തേക്ക് 11:30-ഓടുകൂടി മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ AK ആന്റണി കൂടി സ്ഥലം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. നിലവിൽ കേരളത്തിലെ MP-മാരടക്കം ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും ഒപ്പം ബാലാവകാശ ബോർഡും മറ്റും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തരികയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ AK ആന്റണി കൂടി സ്ഥലത്തേക്ക് സന്ദർശനം നടത്തുന്നത്. പ്രജീഷ്, അന്വേഷണത്തിൽ എന്തായാലും പോലീസിന്റെ നിലപാട് ദുർബലമായ FIR തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. പ്രതികളെക്കുറിച്ചുള്ള മരണത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ തെളിവുകളൊക്കെ ഇതിനോടകം ലഭിച്ച സ്ഥിതിക്ക് അന്വേഷണത്തിൻ്റെ ദിശയിൽ ഇപ്പോൾ തൃപ്തികരമായ ഒരു നിലപാടുമായി അല്ലെങ്കിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ പോലീസ് നിലപാട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? നിലവിൽ ഇപ്പോഴും ഈ നിലപാടിൽ നിന്ന് പോലീസ് പിന്നോട്ട് പോയില്ല. ഇപ്പോഴും പോലീസ് പറയുന്നത് ഈ വിദ്യാർത്ഥിയുടെ കൊലപാതകം അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ മരണം അസ്വാഭാവികമാണോ എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇപ്പോഴും നൽകാനാകില്ലെന്നാണ്. നിലവിൽ ഈ വിദ്യാർത്ഥിയുടെ ശരീരത്തിന്റെ അകത്തും പുറത്തും മറ്റും മുറിവുകളും ചതവുകളും ഇല്ല എന്ന റിപ്പോർട്ടാണ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനാൽ ഒരുപക്ഷെ മർദ്ദനത്തിന്റെ ആഘാതത്തിൽ തന്നെയാണോ വിദ്യാർത്ഥി മരണപ്പെട്ടത് എന്ന സംശയമുണ്ട് എന്നൊക്കെയാണ് ദില്ലി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഏറ്റവും ശ്രദ്ധേയം ഈ വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ട സമയത്ത് അവിടെ ഉപേക്ഷിക്കപ്പെടുകയ വിദ്യാർത്ഥിയുടെ ചെരുപ്പും മറ്റ് സാധനങ്ങളും ഇപ്പോഴും ആക്രമിക്കപ്പെട്ട പാർക്കിലും മറ്റും ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഇതുവരെയും പോലീസ് പ്രതികളുമായി മറ്റും എത്തി ഈ തെളിവും മറ്റും ശേഖരിക്കാൻ തയ്യാറായിട്ടില്ല. നിലവിൽ ഇന്നലെ പ്രതികളുമായി എത്തി തെളിവെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ തെളിവ് ശേഖരണത്തിനും മറ്റുമായി പോലീസ് എത്തിയിട്ടേയില്ല. ഇതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. നിലവിൽ ഈ കേസ് മറ്റൊരു ദിശയിലേക്ക് നയിക്കാൻ തന്നെയാണ് ദില്ലി പോലീസ് നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് ദില്ലി നിവാസികളടക്കം പ്രതികരിക്കുന്നത്. മനുശങ്കരൻ ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഗുൽബർഗയിൽ റാഗിങ്ങിനിരയായ അശ്വതിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. പെൺകുട്ടിക്ക് പനിയുള്ളതിനാൽ വിദഗ്ധ മെഡിക്കൽ സംഘത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പരിശോധനയെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ഗുൽബർഗ റാഗിങ്ങിനിരയായ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും നേരിയ പനിയുള്ളതിനാൽ നിരീക്ഷണത്തിൽ ആണെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. ഇടയ്ക്കിടെയുള്ള സന്ദർശകരുടെ വരവാണ് കുട്ടിക്ക് പനി വരാൻ കാരണമായതെന്നാണ് കരുതുന്നത്. 100% സന്ദർശകരെ ഒഴിവാക്കണം എന്നാണ് തീരുമാനം എന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ശശിധരൻ പറഞ്ഞു. ഒരുപാട് സന്ദർശകരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് 100% നമുക്ക് സന്ദർശകരെ ഒഴിവാക്കണം. ബൈസ്റ്റാൻഡേഴ്സിനോട് നമ്മൾ വളരെ കർശനമായുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സന്ദർശകരെ നമ്മൾ ഒരു പരിധിവരെ നമ്മൾ വിലക്കിയിട്ടുണ്ട്. കുട്ടിയുടെ നിരീക്ഷണത്തിനായി സൈക്കാട്രി ഉൾപ്പെടെ സംഘം ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ നിരന്തരമായി കുട്ടിയെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. കുട്ടിക്ക് പനി അനുഭവപ്പെട്ടതിനാൽ മെഡിക്കൽ സംഘം യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി. ദ്രാവകരൂപത്തിലുള്ള ഭക്ഷണം കുട്ടിക്ക് നൽകി വരുന്നതായും ഉടൻ സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ കൂടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പോലീസിന്റെയും IT ഉദ്യോഗസ്ഥരുടെയും സഹകരണം ആവശ്യമെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് സൈബർ ഡോം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തെ സൈബർ ക്രൈം വളർച്ചാ നിരക്ക് 2015 ഏകദേശം 60% ആയി വർദ്ധിച്ചിരിക്കുന്നു.
സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഐ ടി വിദഗ്ധരും പോലീസും കൈകോർത്ത് പ്രവർത്തിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി അന്വേഷിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരെ സജ്ജരാക്കും വിധം അവർക്ക് ഏറ്റവും നൂതനമായ രീതിയിലുള്ള പരിശീലനം നൽകുവാനും അവസരമുണ്ടാവുകയാണ്. ഇപ്പോൾ എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം സഹായമായി 200,000 രൂപയാണ് ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തത്. ഇതിനു പുറമെ ഇവിടെ നടക്കുന്ന ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്യാവശ്യ സാമ്പത്തിക ബാധ്യത നിർവഹിക്കുന്നതിനാണ് 200,000 രൂപ കൊടുത്തത്. കുട്ടിയുടെ പഠനം പൂർണ്ണമായും ഗവൺമെൻറ് ഏറ്റെടുക്കും. കേരളത്തിൽ തന്നെ പഠനം തുടരുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. കുട്ടി പാസ്സായാൽ ഗവൺമെൻറ് ജോലിയും കൊടുക്കും. വളരെ അത്യാസന്ന നിലയിലായിരുന്നു ഇവിടെ കൊണ്ടുവന്നത്. രക്ഷപ്പെടില്ല എന്ന ധാരണയായിരുന്നു ഡോക്ടർമാർക്ക് പൊതുവേ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ നല്ല പുരോഗതിയുണ്ട്. കുട്ടി ഓരോ ദിവസം കഴിയും തോറും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നത് 2016 May 9 പിന്നെ അവിടെ ഒരാഴ്ചക്കാലം ചികിത്സയിലായിരുന്നു. അവിടെ നിന്നാണ് 2/6 മെഡിക്കൽ കോളേജിലെത്തുന്നത്. മാധ്യമ ലോകം ഇതറിയുന്നത് 19/6 21 FIR ഇടുന്നത്. വധോദ്യമം, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൻസ്റ്റ് ആക്ട്, ആൻറ്റി റാഗിംഗ് ആക്ട്, 10 വരെ ശിക്ഷിക്കാവുന്ന വകുപ്പുകളിട്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തുടരന്വേഷണം നടത്തുന്നത് കർണാടക പോലീസാണ്. ആ അന്വേഷണം നിഷ്പക്ഷമായി നടത്തുന്നതിനുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിലപാടും ഗവൺമെൻറ് സ്വീകരിക്കും. ഞാനിപ്പോൾ കുട്ടിയെ കണ്ടു, സംസാരിച്ചു. കുട്ടിയുടെ അമ്മയും അമ്മാവനും ഉണ്ടായി. അവർക്ക് 100,000 ചെക്കും 100,000 കേഷും ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇതൊന്നുമില്ലല്ലോ. മിസ്റ്റർ, ഈ കേസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് ആത്മഹത്യാ ശ്രമമാണ്, ഒരിക്കലും റാഗിംഗ് നടന്നിട്ടില്ല എന്ന് പറയുന്നു. പോലീസ് ഇതുവരെ ആത്മഹത്യയാണോ റാഗിംഗ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ ബന്ധുക്കൾ പറയുന്നു പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗം അത്തരത്തിൽ വല്ല കാര്യവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാധാരണ നിലയിൽ നമ്മളൊരു FIR ഒഫൻസ് ഇട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടിയാണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം FIRലുള്ള സെക്ഷനാണ് ഞാനിവിടെ പറഞ്ഞത്. അതിനെ അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വീഴ്ച സംഭവിക്കുന്നുവെങ്കിൽ അത് ഗവൺമെൻറ് അപ്പോൾ ഇടപെടും. അങ്ങനെയുള്ള ഒരാരോപണവും ഇപ്പം വന്നിട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ മുമ്പിലില്ല. കർണാടക സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേസ് അട്ടിമറിക്കുന്നതിനുള്ള എന്തെങ്കിലും ആലോചന നടക്കുന്നതായിട്ട് മനസ്സിലാകുന്നില്ല. ഉണ്ടെങ്കിൽ ഗവൺമെൻറ് പ്രതികരിക്കും. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇൻഫോ പാർക്ക് ജീവനക്കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പോലീസ് പിടിയിലായി. രാംകുമാർ എന്ന ആളാണ് പിടിയിലായത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇയാൾ അപകട നില തരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 ചെന്നൈ നടുക്കിയ കൊലപാതകം നുങ്കമ്പാക്കം സബർബൻ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്. ഇൻഫോസിസ് ജീവനക്കാരിയായ സ്വാതിയാണ് ട്രെയിൻ കാത്തു നിൽക്കവെ യാത്രക്കാരുടെ മുന്നിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്.
കഴുത്തിലും മുഖത്തും വെട്ടേറ്റ സ്വാതി സംഭവസ്ഥലത്തു തന്നെ മരിച്ചു. കൊലപാതകം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതി രാംകുമാർ ഇന്നലെ രാത്രിയോടെ ചെങ്കോട്ടയിൽ നിന്നും പിടിയിലായത്. ആക്രമണത്തിന് ശേഷം മുങ്ങിയ ഇയാൾക്കായി ഒരാഴ്ചയായി പോലീസ് തെരച്ചിൽ തുടരുകയായിരുന്നു. ഫോൺ കോൾ വിവരങ്ങളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതി കുരുങ്ങിയത്. പോലീസിനെ കണ്ട ഉടൻ രാംകുമാർ കഴുത്തറുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു. തിരുനെൽവേലിയിലെ ആശുപത്രിയിലെത്തിച്ച ഇയാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സ്വാതി ഇയാളുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിലുള്ള വിദ്വേഷമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്. കർണാടകയിൽ റാഗിങ്ങിനിരയായ പെൺകുട്ടിയെ മന്ത്രി AK ബാലൻ സന്ദർശിച്ചു. പെൺകുട്ടിയുടെ ചിലവ്, പഠന ചിലവ്, പഠനം ഇവിടെ കേരളത്തിൽ തന്നെ തുടരാനുള്ള സൗകര്യവും ഏർപ്പെടുത്തും, പഠിച്ച ശേഷം പാസ്സായി കഴിഞ്ഞാൽ ജോലിയും നൽകുമെന്നും മന്ത്രി വാഗ്ദാനം നൽകുകയുണ്ടായി. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ സിജു കണ്ണം ചേരുന്നു. സിജു, എപ്പോഴായിരുന്നു മന്ത്രി സന്ദർശനം നടത്തിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ആരാഞ്ഞത്? പ്രജീഷ്, അല്പസമയങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഗുൽബർഗ റാഗിംഗ് കേസിലെ അശ്വതിയെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി AK ബാലൻ സന്ദർശിച്ചത്. റാഗിംഗ് കേസ് വാർത്തയായി പുറത്തു വന്ന ഉടൻ തന്നെ കുട്ടിക്കാവശ്യമായ എല്ലാ സഹായവും സർക്കാർ നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റുമെന്നാണ് മന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ കുട്ടിയുടെ ചികിത്സാ ധനസഹായമായി 2 ലക്ഷം രൂപ സർക്കാർ കൈമാറിയിട്ടുണ്ട്. ഇത് 1 ലക്ഷം രൂപയുടെ ചെക്കും 1 ലക്ഷം രൂപ ക്യാഷായുമാണ് ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്ന തുടർ ചികിത്സകളെല്ലാം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും അറിയിച്ചു. കുട്ടിയുടെ പഠനം സംബന്ധിച്ച് നേരത്തെ തന്നെ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഈ പഠനം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. കേരളത്തിൽ തന്നെ പഠനം തുടരുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളും. അതിനുശേഷം പരീക്ഷ പാസ്സായ ഉടൻ ഗവൺമെന്റ് ജോലി നൽകുമെന്ന ഉറപ്പും മന്ത്രി നൽകിയിട്ടുണ്ട്. നേരത്തെ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടായിരുന്നു അശ്വതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. ഇപ്പോൾ ഇവിടെയുള്ള ചികിത്സയിൽ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റമുണ്ട്, മാറ്റമുള്ളതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം നിഷ്പക്ഷമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അന്യസംസ്ഥാനങ്ങളിൽ പോയി പഠനം നടത്തുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അറിയിച്ചു. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ, കർണാടകയിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ വീഴ്ച സംഭവിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്നും മന്ത്രി AK ബാലൻ അറിയിച്ചിട്ടുണ്ട്. സിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് സുഖചികിത്സ ആരംഭിച്ചു. മതപ്പാടുള്ളവയെ ഒഴിവാക്കി 50 ആനകളെ ഗ്രൂപ്പുകളായി തിരിച്ചാണ് ചികിത്സ. ആയുർവേദ അലോപ്പതി മരുന്ന് കൂട്ടുകൾ ഉൾപ്പെടുത്തി വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ആനകൾക്ക് സുഖചികിത്സ നൽകുന്നത്. വേനൽക്കാലത്തെ പൂരങ്ങളും എഴുന്നള്ളിപ്പുകളും കഴിഞ്ഞ് ക്ഷീണിതരായ ഗജവീരന്മാർക്ക് ശരീരപുഷ്ടിക്കൊപ്പം ആരോഗ്യം വീണ്ടെടുക്കുന്നതിനാണ് ഗുരുവായൂർ ദേവസ്വം സുഖചികിത്സ ഒരുക്കുന്നത്. അരി, ചെറുപയർ, മുതിര, അഷ്ടചൂർണം, ചവനപ്രാവശ്യം തുടങ്ങി വിശിഷ്ട ആഹാരങ്ങൾക്ക് പുറമെ ശരീരശുദ്ധിക്ക് ആവശ്യമായ മരുന്നുകളും ചേർത്താണ് ചികിത്സ. മതപ്പാടുള്ളവയെ ഒഴിവാക്കി ആനകളെ ശരീരഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് ചികിത്സ. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സുഖചികിത്സ ഉദ്ഘാടനം ചെയ്തു. ആനകൾക്കും അതുപോലെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവും, അതൊക്കെ ചികിത്സിക്കുക. അതിന്റെ ഇടയില് ഈ ഇങ്ങനത്തെ വന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ടുള്ള സുഖചികിത്സയും ചെയ്യുക. ആനകൾക്ക് പകർച്ചവ്യാധികൾ ഇല്ലെന്നുറപ്പാക്കാൻ രക്തപരിശോധന നടത്തിയിരുന്നു. വർഷകാല ആരംഭത്തോടെ ആനക്കൂട്ടിൽ ശുചീകരണവും പാപ്പാന്മാർക്കുള്ള ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. ദേവസ്വം വെറ്റിനറി ഓഫീസർമാർക്ക് പുറമെ ആവണിപ്പറമ്പ മഹേശ്വരൻ നമ്പതിരിപ്പാടിന്റെ മേൽനോട്ടത്തിലാണ് സുഖചികിത്സ. മതപ്പാടുള്ള ആനകൾ ശാന്തരായ ശേഷമേ അവയ്ക്കുള്ള ചികിത്സ ആരംഭിക്കൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ.